നീ എന്റെ മമ്മി എന്താ വിളിക്കുന്നേ? പത്മിനി മാഡം. എന്നാ ഇന്നു മുതൽ എന്നെ അതുപോലെ വിളിച്ചാ മതി. അതുപോലെ എന്ന് പറഞ്ഞ തമ്പുരു മാഡം. തമ്പുരു മാഡം ചിരിക്കുന്നോ? നീ എന്താ നോക്കുന്നേ? അന്ന് ഹോസ്പിറ്റലിൽ ഞാൻ വന്ന് സ്നേഹം കാണിച്ചതേ മിണ്ടാൻ പറ്റാതെ നീ കിടക്കുന്ന കണ്ടൊന്ന് ചിരിക്കാനാ. വന്നേക്കുന്നു പിന്നെ തെണ്ടി ചെറുക്കൻ. ദേ എന്റെ ഡാഡി പാടണം ഇന്ന് തന്നെ. അത് കഴിഞ്ഞ ഇതുപോലെ ഇളിച്ചോണ്ട് എന്റെ അടുത്ത് കൂട്ടുകൂടാൻ വന്നേക്കരുത്. എനിക്ക് അറപ്പാ നിന്നെ. ഞാൻ പറഞ്ഞത് വല്യേശനോടെങ്ങാനും പറഞ്ഞ ആ എന്താ മോനെ? തമ്പുരു എന്താ പറഞ്ഞിട്ട് പോയത്? ഒന്നുമില്ല വല്യച്ച, സുഖായി ഒന്ന് ചോദിച്ചതാ. ഓ അങ്ങനെ ചോദിച്ചാവള്, ഭാഗ്യം. വാ. വല്യമ്മ എന്താ ഇങ്ങനെ നോക്കണേ? ഈശ്വര എന്താ കേക്കണേ? എന്റെ മോന്റെ ശബ്ദം തിരിച്ചു കിട്ടിയോ? അമ്മേ ഒന്നിങ്ങ് വന്നേ. മുത്തശ്ശി. എന്റെ ദേവി, എന്റെ കുട്ടിയെ ആയുരാരോഗ്യത്തോടെ തിരിച്ചു തന്നല്ലോ. എന്റെ പ്രാർത്ഥനയ്ക്കും വഴിപാടുകൾക്കും ഫലം തന്നല്ലോ. വന്നേ, എന്റെ മോനെ മുത്തശ്ശി ഒന്ന് നല്ലോണം കാണട്ടെ. ചെല്ലു മോനെ, നിന്നെ കാണാൻ മുത്തശ്ശി കാത്തു കാത്തിരിക്കുകയായിരുന്നു. മോനെ സന്തോഷായി ചന്ദ്രേട്ട. എന്തായാലും നമ്മുടെ മോനെ പഴയ അനുമോനായി തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ വാക്ക് പാലിച്ചല്ലോ, സന്തോഷായി. പൂർണ്ണമായിട്ട് സുഖമായിട്ടില്ല, ഇനിയും മരുന്നും വിശ്രമമൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ നിങ്ങളെയൊക്കെ കാണാൻ തിടുക്കം കാണിച്ചതുകൊണ്ട് ഇനിയുള്ള ട്രീറ്റ്മെന്റ് വീട്ടിലായാലും മതി എന്ന് പറഞ്ഞ് വിട്ടതാ അവിടുന്ന്. മോഹൻ സാറ് മോളിലുണ്ട്, ചെന്ന് കാണ്, സന്തോഷമാകും അവന്. ചെല്ല് മോനെ, സ്റ്റെപ്സ് കയറുമ്പോ സൂക്ഷിക്കണേ. അനു മോനെ ഓടല്ലേ. നിങ്ങളും തപസ്സിലായിരുന്നല്ലോ. തപസ്സിൽ നിന്ന് ഉണർത്താൻ അവൻ വരുന്നുണ്ട്. അനുമോൻ ആ
നിനക്ക് സുഖമായോ മോനെ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് സുഖാണ് അച്ഛാ. എനിക്കിങ്ങനെ മനസ്സിലല്ലേ അച്ഛാന്ന് വിളിക്കാൻ പറ്റൂ. എല്ലാവരും കേൾക്കെ അച്ഛാന്ന് വിളിക്കാൻ കൊതിയാ, പക്ഷേ പറ്റില്ലല്ലോ. മോനെന്താ ഒന്നും ഇണ്ടാത്തെ? സുഖായി എന്ന് പറയാനോ മോനെ? അതെ, സുഖായി. എനിക്ക് സുഖായി സാർ. ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുന്ന കണ്ടപ്പോ ഒരു നിമിഷം ഞാനൊന്ന് പതറിപ്പോയി. സാറിനെ ഇത്രയും വേഗം കാണാൻ പറ്റുമെന്ന് കരുതിയില്ല ഞാൻ. പെട്ടെന്ന് കണ്ടപ്പോ എന്താ പറയണ്ടേന്ന് എനിക്ക് നിന്റെ ഈ ശബ്ദം തിരിച്ചു കിട്ടുന്നത് കാത്തിരിക്കയായിരുന്നു ഞാൻ. ഇന്ന് തന്നെ നീ പാടി എനിക്ക് കേൾക്കണം. നിന്റെ പാട്ട് കേട്ടിട്ട് വേണം എനിക്കെന്റെ ശബ്ദം നിറവേറ്റാൻ. നീ പാടിയാലേ പാടൂന്നുള്ളൊരു ശബ്ദം എനിക്ക് മാത്രമല്ല, ശ്രുതി മീട്ടുന്ന ഈ തമ്പുരവും മണിവീണ കമ്പികളും ഒക്കെ നിന്റെ പാട്ട് കേൾക്കാൻ കാതോർത്തിരിക്കുക. അവരുടെ മൗന തപസ് അവസാനിപ്പിക്കാൻ നീ പാടണം. എന്താ ചന്ദ്രേട്ട? സംസാരശേഷി തിരിച്ചു കിട്ടിയെങ്കിലും പാടാനുള്ള കഴിവ് ഇനിയും തിരിച്ചു കിട്ടിയിട്ടില്ല. ഇനിയും ഒരുപാട് സംഗീതം കേട്ട് കേട്ട് വേണം ശ്രുതി ചേർന്ന് പാടാനുള്ള അനുമോന്റെ കഴിവ് തിരിച്ചു കിട്ടാൻ. ഇവിടെ നിന്ന് ശരിയായിക്കോളൂ എന്ന് ആശ്രമത്തിൽ നിന്ന് പറഞ്ഞത്. മുമ്പാടും പാടാനുള്ള നിന്റെ സിദ്ധി ദേവി നിനക്ക് തിരിച്ചു തരും. നീ സങ്കടപ്പെടണ്ട, സംഗീതം സത്യമാണ്. പാടണമെന്ന് കരുതി മനസ്സിലെ കനല് കെടാതെ കാക്കണം. പ്രാർത്ഥന കൊണ്ട് അതിനെ ഊതി കത്തിക്കണം. ഞാൻ പറഞ്ഞതൊക്കെ മറന്നു അല്ലേ? വന്ന ഉടനെ ആ ചെക്കൻ മോഹനെ കാണാനാണല്ലോ ഓടിയിരിക്കുന്നത്. പത്മിനി, അനുമോ വന്ന് കയറിയതല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ മോഹനെ കാണരുതെന്ന് പറഞ്ഞ അവൻ എന്ത് വിചാരിക്കും? മാത്രല്ല, കൂടെ ചന്ദ്രേട്ടൻ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അവനോടൊന്നും പറയാൻ പറ്റിയില്ല. അവനൊന്ന് കാണാൻ പോയിന്നല്ലേ ഉള്ളൂ. നീ ഒന്ന് അടങ്ങ്. അവൻ വെറുതെ ചെന്ന് കാണുകയല്ലോ ചെയ്തത്. ഊട്ടിയിലെ ബോർഡിങ്ങിലോ മറ്റോ പഠിക്കുന്ന മക്കള് വെക്കേഷൻ എത്തിയ പോലെ ഓടിച്ചെന്ന് വട്ടം കെട്ടിപ്പിടിക്കുകയല്ലേ ചെയ്തത്. മോഹൻ ആണെങ്കി സ്വന്തം മോനെ പോലെ കെട്ടിപ്പിടിക്കുകയും താരോലിക്കൊക്കെ ചെയ്യുകയാ. ആണോ മമ്മി? അതെ പപ്പി, ഞാൻ സൂത്രത്തിൽ ഒളിഞ്ഞു നിന്ന് കണ്ടതാ. മമ്മി എന്തിനാ ഒളിഞ്ഞു നിൽക്കാൻ പോയത്? അവനെ പിടിച്ചു മാറ്റി കർണത്തൊന്ന് കൊടുക്കാരുന്നില്ലേ? അങ്ങനെ ചെയ്താലോ എന്ന് ഓർത്തതാ. പക്ഷേ മോഹൻ എന്ത് കരുതുമെന്ന് ഓർത്തിട്ടാ. മാത്രമല്ല, ഇക്കാര്യത്തിൽ നമ്മൾ ഡയറക്ടർ കയറി ഇടപെട്ടാ ചെലപ്പോ പ്രോബ്ലം ആവും. കേട്ടല്ലോ, എന്താ ചെയ്യണ്ടെന്ന് ഏട്ടത്തിയോട് ആ ചെക്കൻ എത്തുന്നതിന് മുമ്പ് ഞാൻ വിശദീകരിച്ച് പറഞ്ഞതാ. കാര്യങ്ങൾ മോഹൻ അറിയാതെ അവനെ പറഞ്ഞും ബോധ്യപ്പെടുത്തേണ്ടത് ഏട്ടത്തിയാ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇനി ഞാൻ ആവർത്തിക്കണോ? ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യ് പപ്പി. കാര്യത്തിന്റെ ഗൗരവം നിർമ്മലയ്ക്ക് മനസ്സിലായിട്ടില്ലെന്നാ തോന്നുന്നേ. വേണ്ട, എനിക്ക് മനസ്സിലായി. മനസ്സിലാക്കി പെരുമാറിയാൽ നല്ലത്. ഇല്ലെങ്കിൽ ആ ചെക്കനെ എവിടുന്നോ തട്ടിക്കൊണ്ടു വന്ന് വളർത്തുന്നതിന് പോലീസിനോട് സമാധാനം പറയേണ്ടി വരും നിങ്ങള്. അനു ചന്ദ്രൻ എന്ന് പേരിട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. നിയമപരമായി ആ ചെക്കൻ നിങ്ങളുടെ ആരുമല്ല, മോഹന്റെയും ആരുമല്ല. അതുകൊണ്ട് തന്നെ അവനെ ഇവിടെ നിർത്തി വളർത്താനുള്ള ഒരു റൈറ്റ്സും നിങ്ങൾക്കില്ല.
മോഹൻ പാടുന്നതുവരെ അവൻ ഇവിടെ നിന്നോട്ടെ. അത് കഴിഞ്ഞു നിർത്തണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ മോഹനെ സ്നേഹിക്കാനോ സാറേ സാറേ എന്ന് വിളിച്ച് പിന്നാലെ നടന്ന് പുഞ്ഞരിക്കാനോ ഉള്ള ഇട കൊടുക്കരുത്. മോഹൻ അവനെ വെറുക്കണം. മോഹന്റെ മുഴുവൻ സ്നേഹവും തമ്പുരുവിലേക്ക് വരുന്ന വിധത്തിൽ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ അവനെ കൊണ്ട് ചെയ്യിക്കണം. അതൊക്കെ ഞാൻ ചെയ്യിച്ചോളാം. പക്ഷെ അവനെ ഞങ്ങളെ നകറ്റരുത്. അവനെ അന്വേഷിച്ച് പോലീസ് ഇവിടെ വരുന്നൊരവസ്ഥ ഉണ്ടാവരുത്. എന്നാൽ ആദ്യം ചെന്ന് ആ ചെക്കനെ മോഹന്റെ അടുത്തുനിന്ന് പിടിച്ചോണ്ട് വാ. ചെല്ലെടുത്തി അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞത്. ഞാൻ മോഹൻ സാറിനോട് വിശേഷങ്ങൾ മുഴുവൻ പറഞ്ഞു തീർന്നിട്ടില്ലായിരുന്നു. അതിനെ കുറിച്ച് പറയാൻ തന്നെ മോനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ. മോഹൻ സാറിനോട് ഇനി അധികം കുശലം പറയാനും സ്നേഹം കാണിക്കാനും ഒന്നും നിൽക്കണ്ട. എന്താ വല്യമ്മ ഇങ്ങനെയൊക്കെ പറയണേ? മോഹൻ സാറിന് എന്നെ എന്തിഷ്ടോന്നറിയോ? അത് വല്യമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് അങ്ങോട്ട് അധികം അടുക്കാൻ പോണ്ടെന്ന് വല്യമ്മ പറയണേ. അതെന്താ ഈശ്വര, എന്ത് പറഞ്ഞ ഞാൻ മോനെ ഒന്ന് മനസ്സിലാക്കിക്ക. വല്യമ്മ പറയണതൊന്ന് കേക്കോ. ഞങ്ങൾക്ക് നിന്നെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാ മോഹനോട് അധികം സ്നേഹം അടുപ്പം ഒന്നും കാണിക്കണ്ടെന്ന് വല്യമ്മ പറയണേ. അതെങ്ങനെയാ മോഹൻ സാറിനോട് ഞാൻ സ്നേഹം കാണിച്ച വല്യച്ഛനും വല്യമ്മയ്ക്കും എന്നെ നഷ്ടമാവണത്? വല്യമ്മ ഈ പറയണതൊന്നും മോഹനോ വല്യച്ഛനോ അറിയരുത്. മോഹനോട് സ്നേഹം കാണിക്കുന്നതും കൂട്ടുകൂടുന്നതും ഒന്നും പത്മിനിക്കോ തമ്പുരുവിനോ ഇഷ്ടമല്ലെന്ന് അറിയാലോ. അതൊക്കെ എനിക്കറിയാം. എങ്കിൽ ഒരു കാര്യം കൂടി വല്യമ്മ പറയാം. അങ്ങനെയൊന്നും ഉണ്ടാവരുതെന്ന് പത്മിനി വല്യമ്മയോട് പറഞ്ഞിരിക്കുക. അങ്ങനെ ഉണ്ടാവില്ല എന്ന് വല്യമ്മ പത്മിനിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്നോട് മോഹൻ സാർ ഇഷ്ടം കാണിച്ച പത്മിനി മാഡത്തിനും തമ്പുരുവിനും എന്താ നഷ്ടം? മോൻ മോഹനോട് സ്നേഹം അടുപ്പം കാണിച്ച തമ്പുരുവിനോടും പത്മിനിയോടുമുള്ള മോഹന്റെ സ്നേഹം നഷ്ടപ്പെടുമെന്നുള്ള പേടി അവർക്ക്. അങ്ങനെ മോനെ സ്നേഹിക്കുകയും അവരെ വെറുക്കുകയൊക്കെ ചെയ്ത മോനെ ഞങ്ങളെ തട്ടിക്കൊണ്ടു വന്നാണെന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കുമെന്നാ പറഞ്ഞിരിക്കണ. ഇനി നിന്നെ പിരിഞ്ഞ് ജീവിക്കാൻ എനിക്കും ചന്ദ്രേട്ടനും കഴിയില്ല. മോനത് അറിയാലോ. പറഞ്ഞ പറയുന്നത് പോലെ ചെയ്യുന്നവളാ പത്മിനി. കല്യാണി പോലീസിൽ കൊണ്ട് പിടിപ്പിച്ചതും അവളാ. മോഹൻ വിളിച്ചു പറഞ്ഞത് കൊണ്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാ. അപ്പോ എനിക്കിനി മോഹൻ സാറിനോട് സ്നേഹമായിട്ട് പെരുമാറാനും സംസാരിക്കാനൊന്നും പറ്റില്ലേ വല്യമ്മ? അത് മാത്രല്ല പത്മിനി പറഞ്ഞിരിക്കണ. മോനോട് മോഹന് വെറുപ്പ് തോന്നണ പോലുള്ള കാര്യങ്ങള് ചെയ്യണമെന്നും കൂടിയാ. അത് മാത്രല്ല പത്മിനി പറഞ്ഞിരിക്കണ. മോനോട് മോഹന് വെറുപ്പ് തോന്നണ പോലുള്ള കാര്യങ്ങള് ചെയ്യണമെന്നും കൂടിയാ. എന്നെ വെറുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നോ? അത് കഷ്ടമല്ലേ? എങ്ങനെയാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുക? എന്നെ കൊണ്ട് പറ്റില്ല വല്യമ്മേ. പറ്റണം പത്മിനി, പേടിച്ചേ നമുക്കിവിടെ കഴിയാൻ പറ്റൂ. ഇതിനൊക്കെ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. മോൻ വല്യമ്മ പറയണ പോലെ പെരുമാറിയാ മതി. വല്യമ്മയ്ക്കും വല്യച്ഛനും വേണ്ടി മോനത് ചെയ്യില്ലേ?
നീ എന്നെ മാമാ എന്ന് വിളിക്കണ്ട, അതിലെന്തോ ഒരു അടുപ്പക്കുറവ് പോലെ. പിന്നെ ഞാൻ എന്താ വിളിക്കും? മോന്റെ അച്ഛനേക്കാൾ പ്രായം ഉണ്ടാവും എനിക്ക്, അതുകൊണ്ട് വല്യച്ചാന്ന് വിളിച്ചോ. വല്യമ്മ എന്തിനാ വിളിച്ചോണ്ട് പോയത്? അത് മോൻ സാർ എന്താ പറഞ്ഞെന്ന് ചോദിക്കുകയായിരുന്നു. ഓ, അതായിരുന്നു. എന്റെ അച്ഛൻ ആരാന്ന് വല്യച്ഛൻ അറിയാമോ? എന്താ എന്താ ചോദിച്ച? എന്റെ അച്ഛൻ ആരാന്ന് വല്യച്ഛൻ അറിയാമോ? ഇല്ല, എനിക്കറിയില്ല. മോനെന്താ ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ ചോദിക്കാൻ? വല്യച്ഛനോടൊന്നും പറഞ്ഞിട്ടില്ലേ? ഈശ്വര, നന്ദൻ ചതിച്ചോ? അയാൾ അനുവിനോട് സത്യമെല്ലാം പറഞ്ഞു കാണോ? എന്താ മോനൊന്നും മിണ്ടാത്ത? ഒന്നുമില്ല, എന്റെ അച്ഛനെ കണ്ടുപിടിച്ചു തരാന്ന് വല്യച്ഛൻ വാക്ക് പറഞ്ഞല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പൊ അനുമോനൊന്നും അറിഞ്ഞിട്ടില്ല. പെട്ടെന്നെന്താ മോന് ഇപ്പൊ അച്ഛനെ കുറിച്ച് ഓർക്കാൻ? ഇപ്പൊ അതൊന്നും ഓർക്കണ്ട. മാത്രമല്ല, അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്നാലും വല്യച്ഛൻ കണ്ടുപിടിക്കും. പക്ഷേ എനിക്ക് കുറച്ച് സമയം തരണം. എങ്കിലും ഒന്ന് പറയേ, എങ്ങനെയാ വല്യച്ഛൻ എന്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ പോണത്? എങ്കിലും ഒന്ന് പറയേ, എങ്ങനെയാ വല്യച്ഛൻ എന്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ പോണത്? അതൊന്നും ഇപ്പൊ മോൻ അറിയണ്ട. ആശ്രമത്തിൽ നിന്ന് പോകുന്നു എന്ന് കരുതി പൂർണ്ണമായിട്ട് സുഖമായെന്ന് കരുതണ്ട. യാത്രാക്ഷീണം ഉണ്ടാവും, കുറച്ചു നേരം കിടന്നൊന്ന് ഉറങ്ങ്. അതിനുമുമ്പ് മരുന്ന് കഴിക്കാനുണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. വല്യച്ഛൻ പറയേ, എങ്ങനെയാ കണ്ടുപിടിക്കാൻ പോണത്? മുമ്പാണെങ്കിൽ എന്റെ അമ്മയുടെ സാരിയും ഫോട്ടോയും മാലയൊക്കെ എന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല, ഒക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ. പിന്നെ എങ്ങനെയാ അച്ഛനെ കണ്ടുപിടിക്കുക? നീ ചോദിക്കുന്ന നേരാ. കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസം. മാത്രമല്ല, നിന്റെ അച്ഛ ഇപ്പൊ വലിയ ആളായിട്ടുണ്ടാവും. വേറെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിന്നും വരാം. ഈ വിവരം അവരെക്കറിഞ്ഞ വലിയ പ്രശ്നമാവില്ലേ? അതുകൊണ്ടാ കണ്ടുപിടിക്കൽ അത്ര എളുപ്പമുള്ള കാര്യമില്ലെന്ന് വല്യച്ഛൻ പറഞ്ഞത്. ഇപ്പോഴൊന്നും അച്ഛനെ കുറിച്ച് ഓർക്കണ്ട. നീ ഇപ്പൊ എന്റെ മോള, അല്ല എന്റെ മോന. ഒരിക്കൽ നീ നിന്റെ അച്ഛനെ തിരിച്ചറിയും, അതുവരെ കാത്തിരിക്കണം. തൽക്കാലം പാടുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. ഒരിക്കൽ സത്യം എല്ലാവരും അറിയും, അറിയണം. പക്ഷേ മോളുടെ കയ്യിൽ അതിനുള്ള തെളിവുണ്ടാവണം. മോഹൻ സാറിന്റെ മോളാണെന്ന് അന്ന് മോള് തെളിയിക്കണം. വല്യച്ഛൻ പറഞ്ഞിട്ട് പോയത് നേരാ. എനിക്ക് അച്ഛന്റെ അടുത്തേക്ക് പോവാറായിട്ടില്ല. ഒരിക്കൽ എന്നെ തിരിച്ചറിയും, അതുവരെ കാത്തിരിക്കണം.
അമ്മയുടെ മണമുള്ള സാരി ഇപ്പ എന്റെ അടുത്തില്ല. കയ്യെത്താവുന്ന ദൂരത്ത് എന്റെ അച്ഛനുണ്ട്. പക്ഷേ അച്ഛനോടൊപ്പം അച്ഛനെ കെട്ടിപ്പിടിച്ചു കിടക്കാൻ എനിക്ക് പറ്റില്ല. അച്ഛൻ്റെ ഒരു ഉടുപ്പ് കിട്ടിയിരുന്നെങ്കിൽ അതും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങായിരുന്നു. ഇത്രയും കാലം ഒന്നും അറിയാതെയും അറിയിക്കാതെയും നമ്മൾ ഇവിടം വരെ എത്തിയില്ലേ? ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി.